ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. വീട്ടിൽ ഓൾറെഡി രണ്ട് വ്ളോഗേഴ്സ് ഉണ്ട്. വ്ളോഗേഴ്സ് ഒന്ന് തല കാണിക്കൂ. യെസ്, ഇവരാണ് ആ രണ്ട് പേര്. ക്രാഫ്റ്റ്സ് ആൻഡ് ടോക്സ്, അതോ ടോക്സ് ആൻഡ് ക്രാഫ്റ്റ്സ്? ആ ടോക്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. ചാനൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? ആ ഓക്കെ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ദിസ് ഈസ് മൈ ചാനൽ. ഓ മണിക്കൂറുകൾക്കകം റിലീസാവാൻ പോകുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ഡീകോഡിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. മണിയറയിൽ അശോകൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ. എന്തുകൊണ്ടാണ് ഇത് വൈകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണത്തിരക്കുകളും കാര്യങ്ങളുമാണ്. ഞാനൊരു മാധ്യമ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, സുഹൃത്തുക്കളും ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്കറിയാം, നമുക്ക് ഈ ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ അറ്റപ്പറ്റ ഒരുപാട് ജോലികളുണ്ട്. അങ്ങനെ ജോലികളുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി സെറ്റായത് ഇപ്പോഴാണ്. ആൻഡ് ഇതിലെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, ഈ സിനിമയിൽ അവരേറ്റവും സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്ന ഫാക്ടർ, അതെന്താണെന്നുള്ളതിനൊരു ക്ലൂ കിട്ടി. അത് നിങ്ങളോട് പങ്കുവെക്കണം എന്നുള്ളതുകൊണ്ടാണ് മെയിൻലി ഈ ഒരു ടോട്ടൽ വ്ളോഗ് നമ്മൾ ചെയ്യുന്നത്. മണിയറയിൽ അശോകൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ എൻ്റെ മുമ്പിൽ ലാപ്ടോപ്പിൽ ഓണാണ്. ഞാൻ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പ്രീമിയർ പത്മിനിയിൽ വന്നിറങ്ങുന്ന നമ്മുടെ സണ്ണിവേൻ്റെ കഥാപാത്രത്തിനെയാണ്. പുള്ളിയെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഒരു പ്രത്യേക വോയിസ് മോഡുലേഷൻ, ഡയലോഗ് പ്രസൻറ്റേഷനും അതുപോലെ ആ ഒരു വേഷവും എല്ലാം കൂടി കണ്ടപ്പോൾ ഇതൊരു പഴയകാല കഥയാണോ എന്ന് തോന്നി. പിന്നെ നമ്മൾ കാണുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഗ്രിഗറി ഉണ്ട്, സണ്ണിവേൻ ഉണ്ട്, കൃഷ്ണശങ്കർ ഉണ്ട്. ഇവർ മൂന്നുപേരും കൂടി നിൽക്കുമ്പോൾ ഇനി എന്നാ വരുന്നതെന്നുള്ള ചോദ്യത്തിന് സണ്ണിവേൻ്റെ കഥാപാത്രം തിരിച്ചു പറയുന്ന ഡയലോഗ് ഇനി അശോകൻ്റെ കല്യാണത്തിന് കൂടാം, അല്ലോ നടക്കുമോ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിവാഹിതരായിട്ടില്ലാത്ത ഒരു 25-26 വയസ്സൊക്കെ കഴിയുന്ന ആൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന കളിയാക്കലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിവാഹം കഴിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട്. ചീപ്പ് നാട്ടുകാർ എന്ത് പറയാം. നാട്ടും പുറത്തുള്ള അത്യാവശ്യം വലിയൊരു വീടും അത്യാവശ്യം പറമ്പും ഒക്കെ ഉള്ള ഒരു ആംബിയൻസിലാണ് നമ്മൾ അശോകൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തെ കാണുന്നത്. അയാളുടെ അമ്മ വന്ന് രാവിലെ വിളിക്കുകയാണ്, അമ്മയോട് ചൂടാവുന്നുണ്ട്. ഇതേ കോസ്റ്റ്യൂമിൽ തന്നെ മുറ്റമടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ കയ്യിലെ ചൂലെല്ലാം ഇയാൾ ചൂലിലെ ഈർക്കിലല്ല ഇയാൾ പറത്തി കളഞ്ഞിട്ട് അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. വിജയരാഘവനാണ് അച്ഛൻ കഥാപാത്രത്തെ ചെയ്യുന്നത്. ആൻഡ് അമ്മയും അച്ഛനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം, അമ്മയും അച്ഛനുമുള്ള അത്രയും സീനുകളും നമ്മൾ വളരെ പോസിറ്റീവായി വളരെ ചിരി നിറഞ്ഞ രൂപത്തിലാണ് ഈ ട്രെയിലറിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നത്. ഒരേ ഒരു സ്ഥലത്ത് ശ്രീലക്ഷ്മി മാഡം ഒരു 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 പ്രത്യേക ഒരു ഒരു മുഖഭാവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കുറച്ച് സാഡായിട്ട്. അതൊഴിച്ചാൽ വേറെ അങ്ങനത്തെ സീനുകളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മൾ മണിയറയിലെ അശോകനെ കാണുന്നത് ഒരു ഓഫീസ് ആംബിയൻസിൽ ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഫയലുകളുണ്ട്. ആ മൊത്തത്തിലുള്ള ആംബിയൻസ്, കൈ കെട്ടിയിരിക്കുന്ന വാച്ചിൻ്റെ ഒരു, ഞാൻ മൊത്തത്തിൽ സ്റ്റീരിയോടൈപ്പ് ചെയ്യല്ല, പക്ഷേ മലയാള സിനിമയിൽ പൊതുവെ ഈ വാച്ച്, ഈ ഷർട്ടിൻ്റെ ഡിസൈൻ ആൻഡ് അത്തരമൊരു ആംബിയൻസ് ഒരു സർക്കാർ ഓഫീസാണ്. സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന അശോകൻ, കുഞ്ചൻ, വിജയരാഘവൻ കോമ്പിനേഷൻ അവരിന്ന് ചോദിക്കുന്നുണ്ട് ഇനി എന്താ വേണ്ടതെന്നൊരു തീരുമാനം എടുക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ അതൊരു കല്യാണാലോചനയുടെ സംഭവമാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ശ്രിത ശിവദാസിനെ കാണുന്നത്. ശ്രിതയുടെ കഥാപാത്രം പറയുന്നുണ്ട്, പൊക്കമില്ല, നിറമില്ല, കാണാനും കൊള്ളില്ല എന്ന്. പൊതുവെ ഈ വിവാഹ മാർക്കറ്റിൽ ഇതൊക്കെ വലിയ പ്രശ്നമാണ് കേട്ടോ. വിവാഹം കച്ചവടവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. എന്തായാലും ഗ്രിഗറിയുടെ മുമ്പിലിരിക്കുന്ന ഫയലുകൾ ഇങ്ങനെ റോക്കറ്റ് പോലെ വളരെ സ്പീഡിൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും ആ കാലം കടന്നു പോകുന്നതായിരിക്കും. വർഷങ്ങൾ കടന്നുപോയി അയാളുടെ സർവീസിൽ പൂർത്തീകരിക്കാത്ത ഒരുപാട് ഫയലുകളാവുന്നു എന്നോ, അതല്ലെങ്കിൽ ഇയാൾ ജോലിയിൽ ശ്രദ്ധിക്കാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നൊരു പ്രശ്നമായിട്ടൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഈ കല്യാണം താല്പര്യമില്ലാന്ന് പറയുന്ന ഇതേ ശ്രദ്ധയുടെ കഥാപാത്രം തന്നെ ഗ്രിഗറിയുടെ കഥാപാത്രത്തിന് അശോകേട്ടാ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. പുള്ളി ഇറങ്ങി ഓടുന്നുണ്ട്. ഈ ഓടുന്ന അതേ ഡ്രസ്സിൽ നമ്മൾ ഈ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ ഇയാളെ കാണുന്നുണ്ട്. അതിനുശേഷം ശ്രിതയുടെ കഥാപാത്രം അശോകേട്ടനെ കെട്ടുന്ന കുട്ടി ഭാഗ്യവതിയായിരിക്കും എന്ന് പറയുന്നതും ഇതെല്ലാം ഒരേ ഷർട്ടിലാണ്. അപ്പോൾ അശോകനെ പിന്തുടർന്ന് ഈ പെൺകുട്ടി ആശ്വസിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ കുട്ടി പറയുന്നത് അശോകൻ കേട്ട് വിഷമിക്കുന്നുണ്ടാവാം. പിന്നെ നമ്മൾ കാണുന്ന വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഷോട്ട്, അനു സിത്താര ഒരു കുട ഇങ്ങനെ ഉയർത്തുന്നതാണ്. സത്യം പറയാലോ, മഞ്ഞ ഡ്രസ്സ് മഞ്ഞ കുടയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൽപ്പന ചേച്ചിയുടെ യു ഡി സിനെയാണ് ആദ്യം ഓർമ്മ വന്നത്. അത്രയധികം മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ നടിയെ ഓർമ്മിപ്പിച്ചതിനൊരു നന്ദി. ആൻഡ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു എക്സ്പ്രഷനൊക്കെയാണ്, മഴയൊക്കെയാണ്. അതുകൂടാതെ നയന എൽസെ നമ്മൾ കാണുന്നുണ്ട് ജൂൺ എന്ന സിനിമയിലൂടെ. അതാണ് ഫസ്റ്റ് പടം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒണിമ കശ്യപിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെയും. ഈ ഓൾ എന്ന് പറയുന്നൊരു പാട്ട് വന്നപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കഥാപാത്രമാണ്. പിന്നെയാണ് ഷൈൻ ടോം ചാക്കോയെ നമ്മൾ കാണുന്നത്. ഷൈൻ ടോം ചാക്കോയും ഇയാളും തമ്മിലുള്ള ഒരു ദേഷ്യമായിട്ടാണ്, ഒരു കലിപ്പായിട്ട്, ഒരു ശത്രുവായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇവർ മൂന്ന് പേരും സുഹൃത്തുക്കളാണ്. കൃഷ്ണശങ്കറും ഷൈൻ ടോം ചാക്കോയും ഗ്രിഗറിയും. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതുപോലെയുള്ള കുറേ സംഭവങ്ങൾ വന്നപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് ഇവർ മൂന്ന് പേരും നല്ല ജോളിയായിട്ടിരിക്കുന്നൊരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരനെ അയാൾ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അയാളോട് ചൂടായി തിരുത്താൻ ശ്രമിക്കുന്നു. നമുക്ക് അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടല്ലോ, എപ്പോഴും തോളത്ത് കേട്ടിട്ടല്ല എല്ലാം ശരിയാവും എന്ന് പറയുന്നത് കൂടാതെ നിനക്കൊക്കെ പ്രാന്താട എന്ന് പറയുന്ന കൂട്ടുകാരും ഉണ്ടാവും. അത്തരത്തിലൊരു കൂട്ടുകാരനായിട്ടാണ് ഞാൻ ഷൈൻ ടോം ചാക്കോയെ കാണുന്നത്. പിന്നെ നമ്മൾ അനുപമ പരമേശ്വരനെ കാണുന്നുണ്ട്. ഒരുപാട് പ്രണയ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സീനായിരുന്നു ഗ്രിഗറി ഒരു പെട്ടി ഓപ്പൺ ചെയ്യുന്ന സീൻ.
മുല്ലപ്പൂവൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട്. ഈ പെട്ടിക്ക് അകത്തേക്ക് സാധനങ്ങൾ വെക്കുകയാണോ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണോ രണ്ടാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂ ഇയാൾ നോക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? അത് പെട്ടിക്കകത്ത് വെച്ച് ചീയിച്ച് കളയേണ്ട കാര്യമില്ല. മൊത്തത്തിൽ അതൊരു വളരെ കൺഫ്യൂസിംഗ് ആയി തോന്നി. പിന്നെ ഒരു ഷോട്ടിൽ അനുപമ പരമേശ്വരനും ഗ്രിഗറിയും കൂടി കല്യാണം കഴിച്ച് വരുന്നത് പോലെ എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ള അവൻ സാധ്യതയുള്ള ഒരു ഷോട്ട് പാട്ടിലും നമ്മൾ ആ ഷോട്ട് കാണുന്നുണ്ട്. സത്യത്തിൽ നയന എൽസയും കൃഷ്ണശങ്കറും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് വരികയും ഇവരുടെ കൂട്ടുകാരായിട്ടുള്ള അനുപമ പരമേശ്വരന്റെ കഥാപാത്രവും ഗ്രിഗറിയുടെ കഥാപാത്രവും രണ്ടുപേരും കൂടി എൻജോയ് ചെയ്ത് വരികയൊക്കെ ചെയ്യുന്ന അത്തരം ചില സീനുകളായിരിക്കും അത്. പിന്നെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഫാക്ടറികൾ ഒന്നും പ്രതീക്ഷയ്ക്ക് വക വയ്ക്കാതെ ദുൽഖറിൻ്റെ കഥാപാത്രത്തെ നമ്മളൊരു നേവി ഒരു ഔട്ട്ഫിറ്റിൽ കാണുന്നുണ്ട്. പുള്ളി കല്യാണത്തിന് വരില്ല എന്നാണ് ആദ്യമേ പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഒരു ഉടനീള വേഷമോ അല്ലെങ്കിൽ വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സമയത്ത് വന്ന് എല്ലാം സോൾവ് ചെയ്തിട്ട് പോകുന്ന ആ പഴയ ക്ലീഷയുടെ കഥാപാത്രമോ ഒന്നും ആവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഇടയ്ക്ക് ഗ്രിഗറിയുടെ കഥാപാത്രം പറയുന്നുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്. അപ്പോൾ ഷൈൻ്റെ കഥാപാത്രം അവൻ ചുമ്മാ നിന്നെ കളിപ്പിക്കാൻ പറയുന്നതാ എന്ന് തിരിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും നേർക്കുനേർ വരുന്ന ഒരു സീനിൽ പ്രാന്ത നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ തിരിച്ച് പ്രാന്ത ആർക്കാണെന്ന് അടുത്ത് തന്നെ താമസിയാതെ നാട്ടുകാർ തിരിച്ചറിയുമെന്ന് പറയുന്നുണ്ട്. അവിടെ ഇവർ തമ്മിലുള്ള ഈ സൗഹൃദം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവർ തമ്മിലൊരു റിലേഷൻ, കാരണം ഈ നിങ്ങളെന്നൊക്കെ നമ്മളൊരു ഫ്രണ്ടിനെ നീ എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങളെന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രായത്തിന് മുതിർന്നയാൾ, കുറച്ചും കൂടി ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കസിൻ, അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കൃഷ്ണശങ്കറിൻ്റെ കഥാപാത്രത്തിനോട് നയനയുടെ കഥാപാത്രം ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഡ്രോപ്പിലായിട്ട് നമ്മൾ കൃഷ്ണശങ്കറിൻ്റെ ശബ്ദം കേൾക്കുന്നത് ആ കല്യാണം എന്ത് വന്നാലും നടത്തിയേ പറ്റൂ എന്നാണ്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ, വിവാഹം നടത്തിയില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നൊരു ക്ലൂ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അനുപമയുടെ കഥാപാത്രം തൂങ്ങി മരിക്കാൻ പോകുന്നത് പോലെയുള്ളൊരു എക്സ്പ്രഷൻ, അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ചുറ്റും ബ്ലറാക്കിയിട്ട് സത്യത്തിൽ നമ്മൾ ഈ ഓർമ്മയിലുള്ള രംഗങ്ങൾ കാണിക്കില്ലേ, അതുപോലെ എനിക്ക് തോന്നി. മണ്ണ് നോക്കി കരയുന്ന ഗ്രിഗറിയെ നമ്മൾ കാണുന്നുണ്ട്. ആ ഷോട്ടിൽ പുള്ളി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് സൂക്ഷിച്ച് നോക്കണം. അതേ കോസ്റ്റ്യൂമിൽ ഇദ്ദേഹം ഒരു വാഴത്തോപ്പിലേക്ക് നടന്നു വരുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. പുകയൊക്കെ ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ കത്തിച്ചിട്ടുണ്ട്. ആ കത്തുന്നതിൻ്റെ പുകയൊക്കെ ഉണ്ട്. വാഴത്തോപ്പിനപ്പുറത്താണ് ഇത് സംഭവിക്കുന്നത്. അത് കണ്ട് ഇയാൾ ഞെട്ടലോടുകൂടി അങ്ങോട്ട് വരികയാണ്. പിന്നെ ഒരുപാട് എക്സ്ട്രീം വിഷാദ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വളരെ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഗ്രിഗറിയുടെ കഥാപാത്രത്തിൻ്റെ നിമിഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജനലിലൊക്കെ നഖം കൊണ്ടിങ്ങനെ ഉരയ്ക്കുന്നത് പോലെയുള്ള ഷോട്ട്, സെൻഡിയായിട്ട് മഴ ഒരുപാട് സംവിധായകർ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള എക്സ്ട്രീം വിഷാദ രംഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ കടുത്ത മാനസിക വിഷാദ അവസ്ഥയിലേക്ക് ഗ്രിഗറിയുടെ കഥാപാത്രം പോകുന്നുണ്ട്. ഒരു ഊട്ടി ആംബിയൻസിൽ അല്ലെങ്കിൽ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ ഒക്കെ ഉള്ള പോലെ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ പൊതുവെ ഒരു ഹോസ്പിറ്റലിൻ്റെ, പ്രത്യേകിച്ച് മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ആംബിയൻസായി വരാൻ സാധ്യതയുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അശോകനെ കാണുന്നുണ്ട്. അതായത് അയാളുടെ സ്വാഭാവികമായ ആ നാട്ടുമ്പുറമല്ലാതെ വളരെ മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും അയാളുടെ മാനസിക നില തകരാറിലാവുകയും അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അയാളെ അവിടെ നിന്ന് മാറ്റുന്നതും ആവാം. ഈ പറയുന്ന ഒരു സീനുകളിലും അച്ഛനെയും അമ്മയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഗ്രിഗറി ഒറ്റയ്ക്കൊരു തീന്മേശയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പുറം ഇപ്പുറം കസേര ഒഴിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ അവിടെ അച്ഛനും അമ്മയും ഒന്നും ഇരിപ്പില്ല. അയാളുടെ അച്ഛനും അമ്മയും മരിക്കുന്നുണ്ടാവാം. അയാളെ ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യത അതൊന്നും ഞാൻ കാണുന്നില്ല. അത്ര സ്നേഹമുള്ള അച്ഛനും അമ്മയായിട്ടാണ് ഇൻട്രോ കാണുന്നത്. അപ്പോൾ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട്. സുധീഷിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇതുപോലൊരു പയ്യനെ കിട്ടിയത് ഭാഗ്യമാണെന്ന്. ഒട്ടും ക്ലീഷയുടെ അല്ലാത്ത വളരെ ഫ്രഷായിട്ടുള്ളൊരു ഡയലോഗാണ്. പക്ഷേ അതിനുശേഷം ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം ഒരു വോയിസ് ഓവർ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് അശോകേട്ടൻ്റെ രണ്ടാം കെട്ടാണോ അശോകേട്ടൻ പറ എന്ന് പറയുന്നുണ്ട്. ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, ആ ചോദിച്ച ചോദ്യത്തിലുള്ള നിർവികാരത, അതായത് അശോകേട്ടൻ രണ്ടാമത് കെട്ടിയതാണോ എന്നുള്ള അത്ഭുതമോ അശോകേട്ടൻ രണ്ടാമത് കെട്ടിയതാണല്ലേ എന്നുള്ള സങ്കടമോ ഇതൊന്നുമില്ല. വളരെ പ്ലെയിനായിട്ട് വളരെ ഷാർപ്പായിട്ടാണ് ചോദിക്കുന്നത് ഇത് അശോകേട്ടൻ്റെ രണ്ടാം കെട്ടാണോ. അതൊരു ഇതൊക്കെ അറിഞ്ഞിട്ട്, അശോകൻ്റെ സിറ്റുവേഷൻ എന്താണെന്നും പ്രശ്നങ്ങൾ എന്താണെന്നും അറിഞ്ഞിട്ട് ചോദിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ ശബ്ദം ഇതെനിക്ക് വളരെ ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്തു. ഇത് അശോകേട്ടൻ്റെ രണ്ടാം കെട്ടാണോ ആ ആണോ എന്നൊക്കെയുള്ള പോർഷനിലെത്തുമ്പോൾ ഒരു നോസ് നമ്മൾ ഈ മൂക്കൊണ്ട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. അത് വളരെ യുണീക്കായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇതാണ്. എനിക്ക് രണ്ട് പേരുടെ പേരാണ് ആദ്യം സംശയം തോന്നിയത്. ഒന്ന് സംയുക്ത മേനോൻ്റെയാണ്, രണ്ട് നസ്രിയ നസീമിൻ്റെയാണ്. സംയുക്തയുടെ പ്രൊഫൈൽ ഞാൻ കയറി നോക്കി. ഈ സിനിമയുമായി റിലേറ്റ് ചെയ്തൊന്നും സംയുക്ത ഷെയർ ചെയ്തിട്ടില്ല. ആൻഡ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ദുൽഖർ സൽമാൻ ടാഗ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പ്രൊഫൈൽ കയറി നോക്കി. ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ നസ്രിയെ കണ്ടത്, സംയുക്തയെ കണ്ടിട്ടില്ല. ഗ്രിഗറി ഉണ്ണിമായ എന്ന് പറയുന്ന സോങ്ങിൽ ചെയ്തിരിക്കുന്ന അതേ ഒരു ഹെയർ സ്റ്റൈലോടുകൂടി നസ്രിയെ ബർത്ത്ഡേ വിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് കണ്ട വേണമെങ്കിൽ അല്ലാന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഈ ശബ്ദവുമായിട്ടുള്ള സാമ്യവും പിന്നെ ആ ഒരു ഫോട്ടോയും എല്ലാം കൂടി കാണുമ്പോൾ പ്രധാന ചോദ്യം ഇതാണ്, ഉണ്ണിമായ ആരാണെന്നുള്ളതാണ്. ആ ഉണ്ണിമായ ശ്രദ്ധയുടെ കഥാപാത്രമാവാൻ സാധ്യതയുണ്ടോ? വളരെ പോസിറ്റീവാണല്ലോ. പക്ഷേ അല്ല. കാരണം ഗ്രിഗറിയുടെ കഥാപാത്രം താലി കെട്ടുന്ന ഒരു ഷോട്ട് ഉണ്ണിമായ എന്ന് പറയുന്ന പാട്ടിൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട്. അവിടെ ശ്രദ്ധ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയല്ല, ഓള് എന്ന് പറഞ്ഞ് വന്ന ഒണിമയാണോ? അല്ല. കാരണം
അവർ തമ്മിലുള്ള ആ പാട്ട് സീൻ എന്ന് പറയുന്നത് അത് തീർത്തും സാങ്കല്പികമായിട്ടുള്ള അയാളുടെ സ്വപ്നത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഒരു മുസ്ലിം യുവതിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഒരു ഫുൾ ഫ്ലഡ്ജ് താലികെട്ട് അവിടെ ഉണ്ടാവാൻ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അനുസിതാരയുടെ കഥാപാത്രമാണോ? ആവില്ല. കാരണം ഈ ഉണ്ണിമായ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ താലി കെട്ടുന്ന ഷോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഒതുങ്ങിയ ഒരു ശരീരപ്രകൃതിയാണ്. ഞാൻ ബോഡി ഷേമിംഗ് ഒന്നും നടത്താല്ല കേട്ടോ, കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. അനുസിതാരയാവാനുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല. ആ ഹെഡ് ഷേപ്പ് നമ്മൾ പുറകെ നോക്കുമ്പോഴും ആൻഡ് അനുപമയുടെ ഷോട്ടുകളെല്ലാം നമ്മൾ കാണുമ്പോൾ ഇയാൾ ബേസിക്കലി ജോലിയൊന്നും ഇല്ലാത്ത ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഇതൊരു പാസ്റ്റ് ആയിരിക്കും, ഒരു 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 പഴയ കഥയായിരിക്കും. ആ കഥയിലുള്ള ഒരാളെ വീണ്ടും അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കുക, കെട്ടുക എന്നൊക്കെ പറയുന്ന ഒരു അതിനുള്ള സാധ്യതയും ഇല്ല. ഐ ഫീൽ ഇറ്റ്സ് നസറിയ, നമുക്കുള്ളൊരു ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇത് ഒറിജിനലും അല്ല. അതായത് ആ ശബ്ദം കുറേ കൂടി വ്യത്യസ്തമാണ്. നസ്രയുടെ ഒരു പ്ലെയിൻ നമ്മൾ കേൾക്കുന്ന ആ സൗണ്ടേ അല്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയില്ല, പക്ഷേ ഐ ഫീൽ ഇറ്റ് അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. ഇത്രയും നിർവികാരതയോടെ ഇത് ചോദിക്കണമെങ്കിൽ അവർ വെറുതെ കല്യാണം കഴിച്ച് വരുന്നൊരു പെൺകുട്ടിയുടെ കഥാപാത്രം ആയിരിക്കില്ല. ആ കഥാപാത്രത്തിന് കൃത്യമായ സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളതും അശോകൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഞാനിതൊരു പ്ലെയിൻ ട്രെയിലറായിട്ട് മലയാളത്തിൽ കണ്ടിട്ടുള്ള ഒരുവിധപ്പെട്ട ക്ലീഷയുടെ എലമെൻറ്റുകൾ എല്ലാം വരാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയെ ട്യൂൺ ചെയ്യാൻ നോക്കുന്നു, അവളെ കൂട്ടുകാരൻ കൂടുതൽ ഭംഗിയുള്ള കൂട്ടുകാരൻ നോക്കുന്നു, പിന്നെ കാണാൻ ഭംഗിയില്ലാത്ത ചെക്കനെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കളിയാക്കുന്നു, അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, അങ്ങനത്തെ ശോക സീനുകൾ, ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്ലീഷേഡ് ട്രെയിലറായി മാത്രമാണ് കണ്ടത്. പക്ഷേ ഇൻ ഡെപ്ത് ഒരു നാല് പ്രാവശ്യം കണ്ടപ്പോൾ ഈ സിനിമയ്ക്കകത്ത് കുറേ സാധനങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നി. തീർച്ചയായും ഞാൻ കാത്തിരിക്കുകയാണ് മണിക്കൂറുകൾക്കപ്പുറം ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.